対応してるのに、モーシャ、イスラエルジャネテ、イリスナアルトゥヴァシトゥルマリフィールウェクナイチュアサナム、ワクザナフィールプレイシキムトトゥムディオモシュルバラニョ、ニー、ワクザナフィールプレイシキンボウニラ。ニネン、ワクザナフィールカーニチュウラム。ニゲイマリリリコンドゥルタウドゥノンディ、イスラエルデーションカーニチュウラトゥ。イスリームディスエヴィルシティタウサナム、ആ ദേശങ്ങളിൽ അവിടെ നിന്ന് പ്രവേശിക്കാൻ ദൈവം അനുവദിച്ചിട്ടില്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു ഒരു പ്രയാസം തോന്നിയില്ലേ? എനിക്ക് പ്രയാസം തോന്നിയിട്ടുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ടവരെ നയിച്ചിട്ട് അവസാനം അങ്ങോട്ട് പ്രവേശിക്കാൻ ദൈവം അനുവദിച്ചില്ലല്ലോ. എന്തോ ഒരു കൊച്ചു കാരണം ദൈവം പറയുന്നത്, നീ ഒരിക്കലും അമേരിയോ എടുത്ത് വെച്ച് സംശയിച്ചു, പാറയിലടിക്കാൻ പറഞ്ഞപ്പോൾ ഒന്നിനു പകരം രണ്ടടിച്ചു, എന്തോ പ്രശ്നമുണ്ടായിരുന്നു അവിടെ, സംശയമുണ്ടായിരുന്നു. അങ്ങനെ ഒരു തെറ്റ് ചെയ്തതുകൊണ്ട് അവിടെ പ്രവേശിക്കാൻ അനുവദിച്ചു, അവിടെ അനുവദിച്ചില്ല. വളരെ ക്രൂരമായ ഒരു തീരുമാനം പോലെ നമുക്ക് തോന്നിപ്പോകും, നമ്മളാരാ വിധിക്കാൻ, ദൈവത്തെ വിധിക്കാൻ. പക്ഷേ പിന്നീട് സുവിശേഷം നമ്മൾ ഒരു കാര്യം വായിക്കുന്നുണ്ട്. ആ മലയുടെ മുകളിൽ യേശുവിന്റെ കൂടെ പ്രത്യക്ഷപ്പെട്ട രണ്ടുപേര്, മോശയും മീലിയായും, അത് പരസ്യനാദേശത്താണ്. അപ്പോൾ അവിടെ പ്രവേശിപ്പിക്കില്ലെന്ന് പറഞ്ഞെങ്കിലും മരണം കഴിഞ്ഞവിടെ പ്രവേശിപ്പിച്ചു. ദൈവത്തിന്റെ എന്തോ പ്രത്യേക പദ്ധതി സ്നേഹവുമായിരുന്നു, കൂടെ മഹത്വീകരിക്കുന്നതിന് വേണ്ടിയുള്ളൊരു ഒരു ഉപാധിയായിരുന്നു എന്നുകൊണ്ട് നമുക്ക് വിചാരിക്കുവാൻ. മോശ അവിടെ പ്രവേശിച്ചില്ല. 2017 പ്രവേശിക്കാത്ത പലരും 2016 ജീവിച്ചിരിക്കുന്നു. പുതുവർഷം വരുമ്പോൾ ലക്ഷക്കണക്കിന് ആളുകൾ പ്രതീക്ഷിച്ചിരുന്നവർ അങ്ങോട്ട് പ്രവേശിക്കാതെ പോകും എന്നുള്ളത് തീർച്ചയാണ്. 2017 പ്രവേശം. അപ്പോൾ നമ്മളൊക്കെ ഭാഗ്യമുള്ളവരാണോ? ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഭാഗ്യം നമുക്ക് ദൈവം തരുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതൊരു വലിയ ഭാഗ്യം തന്നെ. നമ്മളോട് ദൈവം എന്താണ് ആവശ്യപ്പെടുന്നത്? പുതിയ വർഷത്തിലേക്ക് വിവേകത്തോടെ പ്രവേശിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ പ്രോഗ്രാം നോക്കണം. നമുക്ക് എന്തൊക്കെയാണ് കഴിഞ്ഞ വർഷം പെശവുണ്ടായിട്ടുള്ളത്, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ തിരുത്തേണ്ടത്, നവീകരിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ചെറിയ ചിന്ത നമുക്കുണ്ടാകണം. പക്ഷേ പ്രധാനപ്പെട്ട ശ്രദ്ധ പഴയതിലല്ല, വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചായിരിക്കണം, ഭാവിയെക്കുറിച്ചായിരിക്കണം താനും. അത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തെ നോക്കണം, ഭാവിയിലേക്ക് നോക്കണം. അങ്ങനെ രണ്ട് നോട്ടങ്ങൾ. പണ്ടൊരു ഹോമക്കർക്ക് ഒരു ദേവനുണ്ടായിരുന്നു. ദേവന്റെ പേര് ജാനുസ് ആയിരുന്നു. ആ ജാനുസിന്റെ പ്രത്യേകത, ജാനുസിന് രണ്ട് മുഖങ്ങളുണ്ടായിരുന്നു, ഒന്ന് മുമ്പോട്ടും ഒന്ന് പുറകോട്ടും. അപ്പോൾ അങ്ങനെ ഒരേ സമയത്ത് മുമ്പോട്ടും പുറകോട്ടും കാണാൻ കഴിവുള്ള ഒരു ദേവന്റെ പേരിലാണ് ജാനുവരി, ജാനുസ്. ആ ദേവന്റെ പേരിലാണ് ആദ്യത്തെ മാസം ആരംഭിക്കുന്നത്. അതിന്റെ അർത്ഥം ഇതാണ്, നമ്മൾ പുറകോട്ട് നോക്കണം, പ്രധാനമായിട്ട് മുന്നോട്ട് നോക്കണം. പുറകോട്ട് നോക്കി വന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പ്രയാസപ്പെടരുത്, അതെന്തൊക്കെ ഊരി പോരണം. ഈ കൊച്ചിന്റെ കഥ കേട്ടിട്ടില്ലേ? ഒരു കപ്പലിലെ അതിൻ്റെ ആ പ്രധാനപ്പെട്ട നാവികനും കൂട്ടുകാരും എല്ലാവരും യാത്ര ചെയ്യുമ്പോൾ കൊടിമരത്തിൽ കിടക്കുന്ന കൊടി പിണങ്ങിപ്പോയി. അപ്പോൾ അത് നേരിടണം. അപ്പോൾ ഒരു കൊച്ചു ചെറുക്കൻ പൂച്ച കയറുന്ന പോലെ നല്ല മിടുക്കനായിട്ട് പെട്ടെന്ന് ചാടിക്കേറി അതിന് മുകളിൽ ചെന്നിട്ട് ആ കൊടി നേരെ ഇട്ടു. എല്ലാവർക്കും വലിയ സന്തോഷമായി ഇവന്റെ ആ സാമർഥ്യം കണ്ടിട്ട്. പക്ഷെ ഇനിയല്ലേ പ്രശ്നം, അവനത് ശരിപ്പെടുത്തി. പക്ഷേ ഇനി താഴോട്ടിറങ്ങി വരണ്ടേ? താഴോട്ടിറങ്ങി വരാൻ നോക്കിയിട്ടുണ്ടല്ലോ അവനെന്താ കാണുന്നത്? അങ്ങ് ആഴത്തിലുള്ള ആഴി, ഇല്ല തിരമാലകൾ, ഇതെങ്ങനെ താഴോട്ടിറങ്ങി വരും? അവനാവപ്പടെ ഭയമായി. എന്താ ചെയ്യ? അവന്റെ കാല് അനങ്ങുന്നില്ല, താഴോട്ടിറങ്ങാൻ നോക്കിയിട്ട് അവന് പറ്റുന്നില്ല. ചുറ്റും നിന്നൊക്കെ നീ ഒന്നും പേടിക്കണ്ട, നീ പതുക്കെ പതുക്കെ ഇറങ്ങി പോരെ, ഞങ്ങളല്ലേ അവിടെ നിൽക്കുന്നത്, എന്തെങ്കിലും സംഭവിച്ചാൽ പിടിച്ചോ. പക്ഷേ അവന് ഉറപ്പ് വരുന്നില്ല, അനങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ വന്നിട്ടുണ്ടല്ലോ, ഈ കൊച്ചന്റെ അപ്പനാണ് ആ കപ്പലിന്റെ മേധാവി. ആൾ വന്നപ്പോൾ ഈ മൗനിങ്ങനെ നിൽക്കുകയാണ്, എന്താ ചെയ്യേണ്ടത്? ഒരു മിനിറ്റ് സമയം പ്രാർത്ഥിച്ചു. എന്നിട്ട് ആൾ പറഞ്ഞു, മോനെ ഞാൻ പറയുന്നുള്ളൂ നീ കേൾക്ക്, നീ താഴോട്ട് നോക്കുകയേ വേണ്ട, നീ മുകളിലേക്ക് നോക്ക്.
അവിടെ എല്ലാം ശാന്തമാണ്. അങ്ങനെ മുകളിലേക്ക് നോക്കിക്കൊണ്ട് പതുക്കെ ഒരു കൈ പിടിച്ച് കവിട്ടിറങ്ങിപ്പോയി. എനിക്കൊന്നും സംഭവിക്കില്ല. അപ്പൻ പറഞ്ഞനുസരിച്ച് അവൻ മുകളിലോട്ട് നോക്കിയപ്പോൾ അവിടെ കാറ്റുമില്ല, കൂടുമില്ല, ഒന്നുമില്ല. താഴേക്ക് നോക്കുമ്പോഴല്ലേ ഈ ആഴവും കാറ്റും കൂടുമില്ല കാണുന്നത്. അവൻ മുകളിലേക്ക് എല്ലാം ശാന്തമാണ്. ദൈവത്തിലേക്കുന്നത് പോലും മുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പതുക്കെ പിടിച്ച് പിടിച്ച് കവിട്ടിറങ്ങിപ്പോന്നു. അവനൊരു പ്രശ്നവും ഉണ്ടായില്ല. നമുക്ക് ഭൂതകാലം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ദൈവത്തെ നോക്കിക്കൊണ്ട് കത്താന് വിട്ടുകൊടുത്ത് പുതിയ വർഷത്തിലേക്ക് നാം പ്രവേശിക്കണം. പ്രധാനപ്പെട്ട കാര്യം പുതിയ വത്സരമാണ്, മുന്നോട്ടാണ് നോക്കേണ്ടത്. നമ്മളൊരു കാർ ഓടിക്കുന്നതിനെയാണ്, കാർ ഓടിക്കുമ്പോൾ അതിന് ഒരു ബാക്ക് വ്യൂ മിറർ വെച്ചിട്ടില്ലേ? എനിക്ക് പുറകോട്ട് കാണാനായിട്ട് എനിക്ക് അതിനുള്ള കണ്ണാടി ഉണ്ട് അവിടെ. പക്ഷെ അത് കുഞ്ഞു കണ്ണാടിയാണ്. മുമ്പിലേക്കുള്ള ദൃശ്യം കിട്ടാനായിട്ട് വലിയ സ്ക്രീനാണ് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ എങ്ങോട്ടാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്? പുറകോട്ടല്ല, മുമ്പിലേക്കാണ് ശ്രദ്ധിക്കേണ്ടതെങ്കിലും പുറകോട്ട് ചെറിയ ശ്രദ്ധ എനിക്കുണ്ടാകണം. താൻ മുന്നോട്ടാണ് ഞാൻ പോകേണ്ടത്, മുന്നോട്ടാണ് കാർ ഡ്രൈവ് ചെയ്യുക അങ്ങനെയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണുകൾ സ്വല്പം മുമ്പോട്ട്. നിങ്ങളൊക്കെ വണ്ടി ഓടിക്കുന്നവരാണെങ്കിൽ, കാറോ സൈക്കിളൊക്കെ ഓടിക്കുന്നവരാണെങ്കിൽ, നിങ്ങൾ എവിടെയാണ് നോക്കുന്നത്? ഓടിക്കുമ്പോൾ തൊട്ടടുത്താണ് നോക്കുന്നത്? നടക്കുമ്പോൾ പോലും നമ്മൾ എവിടെയാണ് നോക്കുന്നത്? തൊട്ട് കാൽപാദങ്ങളിലേക്കാണോ? ഇല്ല, നമ്മൾ സ്വല്പം മുമ്പോട്ട് നോക്കി നടക്കുന്നു. കാർ ഓടിക്കുമ്പോൾ സ്വല്പം കൂടി അകലത്തിലേക്ക് നോക്കി ഓടിക്കുന്നു. അങ്ങനെ ഓടിക്കേണ്ടത് സ്വല്പം അകലത്തിലേക്കാണ് നോക്കേണ്ടത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ദൈവത്തെ നോക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം, മുന്നോട്ട് പോകണം. നമുക്ക് പോകുമ്പോഴേ ഒരു ലക്ഷ്യബോധം ഉണ്ടാകണ്ടായി. എങ്ങോട്ടാ പോകുന്നത് നമുക്കറിയണ്ടായി. നിങ്ങൾ ചെസ്റ്റർട്ടൺ എന്ന് പറയുന്ന ഒരു മഹാനായ ഗ്രന്ഥകർത്താവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അറിഞ്ഞുകൂടാ, കേട്ടിട്ട് കാണണം. ചെസ്റ്റർട്ടൺ വലിയ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ബസ്സിൽ കയറി, വാർദ്ധക്യമായി മറവിയെ അദ്ദേഹത്തിന് ബാധിച്ചു, ആബ്സെന്റായിരുന്നു. അപ്പോൾ ഇദ്ദേഹം വണ്ടിയിൽ കയറി ടിക്കറ്റ് ചെക്കിനായി ചെന്നു വന്ന മാസ്റ്റർ വന്നപ്പോൾ ചെസ്റ്റർട്ടൺ അവിടെ ഇരിക്കുന്നു. അദ്ദേഹം ഉടനെ ടിക്കറ്റിന് ചെക്ക് ചെയ്യാൻ വന്നതാണല്ലോ എന്ന് വിചാരിച്ച് ചെസ്റ്റർട്ടൺ ഉടനെ ടിക്കറ്റ് തപ്പുകയാണ്. പാവം മറന്നുപോയി അവിടെ വെച്ചെന്ന് മറവിയാണ്. അപ്പോൾ ഈ കണ്ടക്ടർ പറയാണ്, സാറേ ഒന്നും പേടിക്കാ, ഒന്നും വേണ്ട, ടിക്കറ്റ് കാണിക്കേ വേണ്ട, ടിക്കറ്റ് ഉണ്ടെന്ന് അറിയാം, അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വിഗ്രഹം ഒന്നും ഉണ്ടാകണ്ട എന്ന് പറഞ്ഞു. കാരണം ചെസ്റ്റർട്ടൺ വണ്ടിയിൽ കയറിയെന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ബഹുമതിയായിരുന്നു ബസ്സിന്. പക്ഷേ നമ്മുടെ ചെസ്റ്റർട്ടണിലിരുന്ന് അടങ്ങുന്നില്ല, ആ പിന്നെയും തകൃതി തപ്പോട് തപ്പ്. ചോദിച്ചാൽ പറഞ്ഞു, പ്രശ്നം അതല്ല, ഞാൻ എങ്ങോട്ടാ പോകണം ഞാൻ മറന്നുപോയി. ടിക്കറ്റ് കണ്ടെങ്കിൽ എനിക്ക് സ്ഥലം എങ്ങോട്ടാ പോകണമെന്ന് മനസ്സിലാകുകയുള്ളൂ, അതിനാണ് ഞാൻ തപ്പുന്നത് എന്ന് പറയുകയാണ്. എങ്ങോട്ടാ പോകണമെന്ന് അറിയാതെ പോകുന്ന മനുഷ്യരെ കുറിച്ച് എന്ത് പറയാനാണ്? നമ്മളൊക്കെ ചില പാസ് ആ ഗണത്തിൽപ്പെടുമോ? എങ്ങോട്ടാണ് പോകുന്നത് അറിയാൻ പാടില്ലാതെ പോകുന്ന മനുഷ്യര്, അങ്ങനെയുണ്ട് ചിലപ്പം ലക്ഷ്യബോധമില്ലാതെ പോകുന്നവര്. നമ്മുടെ ജീവിതത്തിൽ ലക്ഷ്യബോധമുണ്ടെങ്കിൽ നമ്മൾ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യും. എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്? പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്, അതിലേതിനു വേണം പ്രാധാന്യം കൊടുക്കുവാൻ? നമ്മുടെ സുവിശേഷത്തിൽ ഒരു കഥാ പറഞ്ഞൊരു ഉപമ ഏർക്കുന്നുണ്ടോ? ഒരു രാജാവ് വിരുന്ന് ക്ഷണിച്ചത്, പ്രധാനപ്പെട്ട ആളുകളെ, തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളേക്ക് വിളിച്ചിരുന്നു. പക്ഷേ സമയമായപ്പോൾ ചിലതൊന്നും വന്നില്ല. ഒരാൾ പറഞ്ഞു, ഞാനൊരു പുതിയ വയൽ പോയി വാങ്ങിച്ചു, ആ കാര്യങ്ങളെ കുറിച്ച് ഒന്ന് ശ്രദ്ധിക്കേണ്ടത്, എനിക്ക് വരാൻ പറ്റാത്തതിൽ ക്ഷമിക്കണം. രണ്ടാമത്തെ ആൾ പറഞ്ഞു, ഞാനൊരു 5 കാളകളെ വാങ്ങിച്ചു കൃഷിക്കും ഉഴുന്നതിനൊക്കെ ആയിട്ട്, അതൊന്ന് ചെക്ക് ചെയ്യാൻ പോയി ശരിയാണ് നോക്കാൻ പോവുകയാണ്, ഇന്ന് വരാൻ പറ്റാത്തതിനോട് ക്ഷമിക്കണം. വേറൊരാൾ പറഞ്ഞു, ഞാൻ വിവാഹം കഴിച്ചു, ഭാര്യയുണ്ട്, അവളുടെ അടുത്ത് ഇപ്പം പോരാ, എനിക്ക് വിഷമമാണ്, അവളെന്നോട് ക്ഷമിക്കണം. രാജാവാണ് വിളിച്ചത്, ക്ഷണിച്ചത്, രാജീക്ഷണമായിട്ട് പോലും ഇവർക്കതിന്റെ പ്രാധാന്യം മനസ്സിലാകാതെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ വ്യാപകരായിട്ട് പ്രധാനപ്പെട്ട കാര്യം അവര് അവഗണിച്ചു കളയുകയാണ്. ഞാന് ആദ്യമിനെ വിസിറ്റ് എന്ന് പറഞ്ഞ് വിസിറ്റ് ഉണ്ട്. അത്രമാര് മാപ്പാപ്പായി കാണുന്ന 5 കൊല്ലത്തിലേക്ക് കാണുന്ന ഒരു രീതിയുണ്ട്. അങ്ങനെ ഈ ആദ്യമിന വിസിറ്റിന് പോകുന്ന അവസരത്തില് ജോൺ പോർട്ട് ഉണ്ടാവുന്ന ഉറപ്പ ഞങ്ങളെ ഭക്ഷണത്തിന് വിളിക്കുമായിരുന്നു. പിതാവിന്റെ കൂടെ ഇരുന്ന് ലഞ്ച് കഴിക്കുക, ദൈവം എന്തൊരു ഭാഗ്യമാണ്! പിതാവിനെ ഒന്ന് കാണുന്നത് ഭാഗ്യം,
സംസാരിക്കുന്നതിൽ കൂടുതൽ ഭാഗ്യം. പക്ഷെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും, ഒന്നിച്ച് സംസാരിച്ചു എന്ന് ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ ചില കാര്യമാണത്. അപ്പോൾ അത് വളരെ സന്തോഷത്തോടെ പോയി അതിൽ പങ്കുചേരും. നിങ്ങളൊന്ന് വിചാരിച്ച് നോക്കുക, എനിക്കൊരു ക്ഷണം കിട്ടുമ്പോൾ ഞാനിങ്ങനെ ചെയ്യുകയില്ലെങ്കിൽ നിങ്ങളൊന്ന് ഭാവനയിൽ കണ്ടു നോക്കുക. ഞാൻ പറയാണ്, പരിശുദ്ധ പിതാവേ, എനിക്കിന്ന് കുറെ ഷോപ്പിങ്ങിന് പോകാനുള്ളത് കൊണ്ട് ഇന്ന് ഇൻവിറ്റേഷൻ സ്വീകരിച്ച് അവിടെ വരാൻ പറ്റിയത് കേട്ടോ, ക്ഷമിക്കണം എന്ന് പറയാൻ നിങ്ങൾ എന്നെ കുറിച്ച് എന്നാ പറയും? ഇങ്ങനെയുണ്ടോ പിതാക്കന്മാരെ? ഇത്ര ബുദ്ധിഹീനരായിട്ട് മനുഷ്യരുണ്ടോ എന്ന് നിങ്ങൾ എന്നെ കുറിച്ച് കമന്റ് പാസ്സാക്കും. അത് ശരിയാണ് കാരണം. ഒരു പരിശുദ്ധ ക്ഷണിച്ചിട്ട് എനിക്ക് വേറെ ഷോപ്പിങ്ങിന് പോകണം, അവിടെ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് വരാതെ പോകാതിരിക്കുകയാണെങ്കിൽ അയാൾക്ക് എന്തോ പെശവുണ്ട്. ഒരു വിവേകമില്ലാത്ത മനുഷ്യനാണെന്ന് ആരും പറയും. എന്നാൽ അങ്ങനെയൊക്കെ നമ്മൾ പറയുന്നത്, നമ്മളും ഇതുപോലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവഗണിച്ചിട്ട് ആ പ്രധാനമായ കാര്യങ്ങളെക്കുറിച്ച് ശ്രദ്ധിച്ചെന്ന് വരും. മത്തായും മറിയവും രണ്ടുപേരുണ്ടായിരുന്നു സഹോദരിമാര്. യേശു അവിടെ ചെന്ന് രണ്ടുപേരെയും കണ്ടു. പക്ഷേ രണ്ടുപേരും കുശപ്രശംസ കഴിഞ്ഞ ശേഷം മറിയം അടുക്കളയിലേക്കും പോയി, മർത്ത അടുക്കളയിലേക്കും പോയി, മറിയം കർത്താവിന്റെ പക്കലേക്കും പോയി. ആ സംഭവിച്ചത് എന്നിട്ടോ കുറെ കഴിഞ്ഞപ്പോൾ നമ്മുടെ മർത്തായിക്ക് ആ പടം വെക്കരുത്, ഒന്നും ശരിപ്പെടുത്തുന്നില്ല, സഹോദരി കർത്താവിന്റെ അടുത്ത് പോയെന്ന് കർത്താവ് പറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മർത്തായിക്ക് പ്രയാസമായി. മർത്ത യേശുവിന്റെ അടുത്ത് പരാതി പറയുന്നു, നോക്ക് എന്റെ സഹോദരി എന്നെ തനിയെ ജോലിക്ക് വിട്ടിട്ട് ഇതാ ഇവിടെ വന്നിരിക്കുന്നു, അവളോട് എഴുന്നേറ്റൊന്ന് എന്നോട് എന്നെ സഹായിക്കാൻ പറ. ഒത്തിരി സ്വാതന്ത്ര്യമുണ്ടായിരുന്നു മർത്തായിക്ക് കർത്താവിന്റെ അടുത്ത്, അവിടെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ സാധിച്ചു. പക്ഷേ യേശു പറഞ്ഞു, മർത്ത മർത്ത നീ അനേകം കാര്യങ്ങളെ കുറിച്ച് വ്യഗ്രചിറ്റിയായിരിക്കുന്നു, ഒറ്റ കാര്യം മാത്രം മതിയായിരുന്നു. ആ നല്ല കാര്യം മറിയം തിരഞ്ഞെടുത്തു. നല്ല കാര്യവും അത്ര പ്രധാനപ്പെട്ടതല്ലാത്ത കാര്യവും ഉണ്ടായിരുന്നു, മറിയം പ്രധാനപ്പെട്ട നല്ലതുമായ കാര്യം തിരഞ്ഞെടുത്തു. അപ്പോൾ ആ പ്രയോറിറ്റീസ് ഫിക്സ് ചെയ്യാൻ വെക്കാനുള്ള ആ കഴിവ് മറിയത്തിനാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മളെക്കുറിച്ചുള്ള ആ ദൈവത്തിന്റെ ഇഷ്ടമനുസരിച്ച് പ്രയോറിറ്റി സെറ്റ് ചെയ്യാനുള്ള ആ കഴിവുണ്ടെങ്കിലേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മളെക്കുറിച്ച് നമ്മൾ എന്തായി തീരണം, എങ്ങനെയുള്ള ഒരാകണം, എവിടെ എത്തണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആരാ തീരുമാനിക്കുന്നത്? നമ്മളൊക്കെ തന്നെ തീരുമാനിക്കാൻ വിചാരിക്കാം, പക്ഷേ ശരിക്കും തീരുമാനിക്കേണ്ടത് ആരാ? നമ്മൾ ആരുടേതാണ്, ആർക്കാണ് നമ്മൾ അവകാശമുള്ളത് എന്നൊക്കെ ചിന്തിച്ചു നോക്കുമ്പോൾ അവർക്കാണ് അതൊക്കെ തീരുമാനിക്കേണ്ട അവകാശം. അങ്ങനെയാണെങ്കിൽ മാതാപിതാക്കന്മാർ മക്കളെക്കുറിച്ച് പല തീരുമാനം എടുക്കുന്നു. ചിലപ്പം തെറ്റായിരിക്കാം, ചിലപ്പം ശരിയായിരിക്കാം. മക്കൾക്ക് ഇഷ്ടമില്ലാത്ത ചിലപ്പം മാതാപിതാക്കന്മാർ തീരുമാനിച്ചു നിൽക്കു വരും. പക്ഷെ നമ്മളെക്കുറിച്ച് ശരിക്കും തീരുമാനമെടുക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ദൈവമാണെന്ന് പറഞ്ഞാൽ അതിനെതിരെ പറയാൻ പറ്റുമല്ലോർക്കും. നമ്മളെ സൃഷ്ടിച്ച ദൈവത്തിലേ നമ്മുടെ മേൽ അധികാരം. ഞാനൊരു സാധനം ഉണ്ടാക്കുന്നത് എനിക്കില്ല അതിന് നല്ല അവകാശം അധികാരവും. അപ്പോൾ ദൈവത്തിനാണ് നമ്മളെക്കുറിച്ച് എന്തെങ്കിലും തീരുമാനിക്കാനും പറയാനും അവകാശമുള്ളത്. നമ്മളെക്കുറിച്ച് എഫേസസ് സർക്കിൾ ലേഖനത്തിൽ എഫേസസ് 1:4-5 വാക്യങ്ങളിൽ എന്താണ് ദൈവം പറയുന്നത് എന്ന് പൗലോസിഹ നമ്മോട് പറയുന്നു. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, തന്റെ മുമ്പിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ക്രിസ്തു നമ്മളെ തിരഞ്ഞെടുത്തു. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തന്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അത് നമുക്ക് വ്യക്തമാണോ? നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിന്റെ തീരുമാനം നമ്മളെ മക്കളായി ദത്തെടുത്തു. ദൈവത്തിന്റെ തീരുമാനം അത്. രണ്ടാമതായിട്ട് നമ്മള് പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കണം എന്നവിടെ തീരുമാനിച്ചു. നമ്മളെക്കുറിച്ചുള്ള പദ്ധതി ഇതാണ്. 2017 നമ്മൾ എന്തായിരിക്കണം? നമ്മൾ ദൈവത്തിന്റെ ദത്തുപുത്രരാണ്. നമ്മൾ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കണം. ആ ദൈവത്തിന്റെ ഹിതമാണെന്ന് പറഞ്ഞിരിക്കുന്നു. റോമക്കാർക്കുള്ള ലേഖനം, പൗലോസിന്റെ റോമക്കാർക്കുള്ള ലേഖനം 8:28 28-30 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാവുന്ന വാചകമാണിത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ.
എന്നിട്ട് പറയാണ്, അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവര് തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്നു. ഇത് തന്റെ പുത്രൻ അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിനു വേണ്ടിയാണ്. താൻ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ അവിടുന്ന് നീതീകരിച്ചു, നീതീകരിച്ചവരെ അവിടുന്ന് മഹത്വപ്പെടുത്തി. എത്രയോ സുന്ദരമായ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മളെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കെല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ കഴിവുള്ളൊരു ജീവിതത്തിന് മുമ്പിലാണ് നമ്മൾ. 2017 നമ്മുടെ എല്ലാ കാര്യങ്ങളും നന്മയ്ക്കായി പരിണമിപ്പിക്കാൻ കഴിയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. നമ്മുടെ വലിയ ആശ്വാസ സന്തോഷമാണത്. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ അവിടുന്ന് മുൻകൂട്ടി നിശ്ചയിച്ചിരിക്കുന്ന അത്ര തന്നെ. നമ്മൾ ആരായിത്തീരണം? നമ്മൾ യേശുവിനെ പോലെയായിത്തീരണം, യേശുവിന് അനുരൂപരായിത്തീരണം. അത് നിശ്ചയിച്ചു കഴിഞ്ഞു. അങ്ങനെ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ, യേശു അനേകം സഹോദരരിൽ ആദ്യജാതനാകുന്നതിനു വേണ്ടിയാണ്. യേശുവും നമ്മളും സഹോദരരാണ്. യേശു മൂത്ത സഹോദരൻ, നമ്മൾ ഇളയ സഹോദരർ. അങ്ങനെയായിത്തീരാൻ ദൈവം തീരുമാനിച്ചത് മനോഹരമായ തീരുമാനമാണത്. അങ്ങനെ മുൻകൂട്ടി നിശ്ചയിച്ചവരെ അവിടുന്ന് വിളിച്ചു, വിളിച്ചവരെ അവിടുന്ന് നീതീകരിച്ചു, നീതീകരിച്ചവരെ അവിടുന്ന് മഹത്വപ്പെടുത്തി. ഒരു വലിയ പ്രോസസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വിളിക്കുന്നു, നിശ്ചയിക്കുന്നു, വിളിക്കുന്നു, നീതീകരിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. എന്താ പദ്ധതി? ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ 2017 ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്രയോ മനോഹരമായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇതാ പുതിയ ഒരു വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ ഒരു ഉപമ പറയുന്നുണ്ടല്ലോ. ഒരു തോട്ടക്കാരന് വേലക്കാരി വിളിക്കുന്നത് രാവിലെ 6 മണിക്കും പിന്നെ 9 മണിക്കും 11 മണിക്കും ഒക്കെ വിളിക്കുന്നത്. അങ്ങനെ പോയി വിളിക്കുന്ന ഈ തോട്ടക്കാരൻ അവസാനം 11 മണിക്കൂറിൽ വേലക്കാരി വിളിക്കുന്നു. ഇനി 12 മണിക്കൂറാണ് ജോലി. ഇനി 1 മണിക്കൂറും കൂടെ ജോലിക്ക് സമയമുള്ളൂ. എങ്കിലും ഈ 11 മണിക്കൂറിൽ പോലും ഈ നല്ല മനുഷ്യൻ പോയി, നല്ല തോട്ടോടമസ്ഥൻ പോയി വേലക്കാരി വിളിക്കുകയാണ്. അവരോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ എന്തെങ്കിലും അലസരായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? ഒന്നായിട്ട് തോട്ടത്തിലൊന്ന് ജോലി ചെയ്യ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ തരാം. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ അലസരായിട്ടല്ല, ആരും ജോലിക്ക് വിളിക്കാത്തത് കൊണ്ടാണ്. ഇനി അലസരാണെങ്കിൽ പോലും ഇതാ ഞാൻ നിങ്ങളെ വിളിക്കുന്നു. 11 മണിക്കൂറും അലസരായി നിന്നവരാണെങ്കിൽ പോലും ബാക്കിയുള്ള 1 മണിക്കൂർ നന്നായിട്ട് ജോലി ചെയ്യാൻ വിളിക്കുന്ന ഒരു നല്ല തോട്ടക്കാരനാണ് നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം. അങ്ങനത്തെ ദൈവമാണ്. അതുകൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു, 11 മണിക്കൂറുമൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞ് വിരമിച്ചിരിക്കുകയല്ല, പോയി ജോലി ചെയ്യ്. 1 മണിക്കൂറുള്ളെങ്കിൽ അത്ര, അതങ്ങോട്ട് ചെയ്യ്, ബാക്കി കാര്യം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് പറയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. അപ്പോൾ നമ്മുടെ ഈ 2017 കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പഴയ നമ്മുടെ പ്രയാസങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ തകർച്ചകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടെ നിലകൊള്ളുകയല്ല, നേരെ മറിച്ച് പുതിയതിലേക്ക് നമ്മൾ നീങ്ങാണ് ചെയ്യേണ്ടത്. ചുമ്മാ നോക്കി നിൽക്കാതെ ജോലിയിലേക്ക് പ്രവേശിക്കുക. പിശാച് പരീക്ഷിക്കുന്നത് പലരും പറയുന്നെങ്ങനെയാണ്, ദൈവമില്ല എന്ന് പറഞ്ഞപ്പോൾ ആരും തന്നെ ഒരു പിശാച് നമ്മൾ പരീക്ഷിക്കില്ല. നരകമില്ല എന്ന് പറഞ്ഞ് മിക്കവാറും പരീക്ഷിക്കില്ല. പക്ഷേ പരീക്ഷ എളുപ്പത്തിലുള്ള പരീക്ഷ എന്നറിയാമോ? ഇപ്പൊ അത്ര കീർതിയൊന്നുമില്ല, പിന്നെ ചെയ്യാം. ഒന്ന് കുമ്പസാരിക്കണോ? ഞാൻ തിരിച്ചു നിർദ്ദേശിച്ചു. പള്ളിയിൽ പോകണോ? ഞാൻ പിന്നെ പൊയ്ക്കോളാം. കൃതിയില്ല, പതുക്കെ മതി എന്ന് പറഞ്ഞുകൊണ്ട് പ്രലോഭിച്ച് അതിൽ നമ്മെ അകറ്റി നിർത്തുന്ന ഒരു പരീക്ഷയാണ് പിശാച് ഫലപ്രദമായിട്ട് പ്രയോഗിക്കുന്നത് എന്നാണ് മനഃശാസ്ത്രന്മാരൊക്കെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ സമയം ഇല്ല, ഇപ്പം വേണ്ട എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് 1-2 പേരെ കേൾക്കാം. സെന്റ് അഗസ്റ്റിൻ, അദ്ദേഹം വാസ്തവത്തില് പാപകരമായ ഒരു ജീവിതത്തിൽ ഉൾപ്പെട്ടു പോയ പാവ മനുഷ്യനാണ്. അദ്ദേഹം പറഞ്ഞു, ഐ ഹാവ് ടു ചേഞ്ച് ബട്ട് നോട്ട് യെറ്റ്. എനിക്കൊരു വ്യത്യാസം വരണം, പക്ഷെ ഇപ്പം വേണ്ട കർത്താവേ. തനിക്ക് തന്റെ ഈ ജീവിതം മോശമാണെന്നും അത് മാറ്റണമെന്നൊക്കെ ബോധ്യമുണ്ടായിട്ട് പോലും ദൈവത്തോടുള്ള പ്രാർത്ഥന നോക്ക്. എന്തൊരു മനഃശാസ്ത്രപരമായ പ്രാർത്ഥനയാണത്. കർത്താവേ, എനിക്കൊരു മാറ്റം വേണം, പക്ഷെ ഇപ്പം വേണ്ട കർത്താവേ, പിന്നെ മതി
ഇങ്ങനെ അയാൾ നീട്ടി നീട്ടിക്കൊണ്ട് പോവുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ തോട്ടത്തിൽ ഇരിക്കുമ്പോൾ ഒരു ഗാനം കേട്ട് ആരോ കുഞ്ഞുങ്ങൾ പാടുന്നത് പോലെ തോളിലേത് എടുത്ത് വായിക്കുക എന്നൊരു ഗാനം വേദവസ്ഥ അടുത്തിരിപ്പുണ്ടായിരുന്നു. അദ്ദേഹം എടുത്ത് വായിച്ചു. അദ്ദേഹത്തിന് കിട്ടിയത് റോമാക്കാർക്കുള്ള ലേഖനം 13 അധ്യായമാണ്, 11 മുതലുള്ള വാക്യങ്ങൾ. അവിടെ പറഞ്ഞിരിക്കുകയാണ്, നിദ്ര വിട്ടുണരേട്ട് ഉണരേണ്ട മണിക്കൂറായി കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ ആരും പ്രതീക്ഷിച്ചതിനേക്കാൾ രക്ഷ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു. രാത്രി കഴിയാറായി, പകൽ സമീപിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന് കിട്ടിയ വാക്യങ്ങളാണിത്. ക്രിസ്തുവിന്റെയും അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. ആകെ നമുക്ക് അന്ധകാരത്തിന്റെ പ്രവൃത്തികൾ പരിത്യജിച്ച് പ്രകാശത്തിന്റെ ആയുധങ്ങൾ ധരിക്കാം. പകലിന് യോജിച്ച വിധം പെരുമാറാം. സുഖലോലുപതിയിലോ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയിലോ വ്യാപരിക്കരുത്. പ്രത്യുത കർത്താവായ യേശു ക്രിസ്തുവിനെ ധരിക്കുവിൻ. ദുർമോഹങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കുവിൻ. ഇതാണ് അദ്ദേഹത്തിന് കിട്ടിയ വാക്യം. തോളിലെ എടുത്തു വായിക്കാൻ പറഞ്ഞപ്പോൾ ക്രിസ്തുവിന്റെയും കൊടുത്തത് റോമാക്കാർക്കുള്ള ലേഖനം 13 അധ്യായം 11 വാക്യങ്ങളാണ്. വായിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് തുറന്ന് വായിക്കാൻ പറ്റിയില്ല. തീരുമാനമെടുത്തു. ആ നിമിഷത്തിൽ തീരുമാനമായി ഒരു പുതിയ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നീട്ടിക്കൊണ്ടു പോവുകയല്ല, ഉടനെ തീരുമാനമെടുക്കുകയാണ്. ഇതാണ് ചെയ്യുന്നത്. നമ്മൾ മുന്നോട്ടുള്ള യാത്രയിൽ ഒറ്റയ്ക്കല്ലെന്ന് ഓർക്കണം. നമുക്കൊരു പങ്കാളി ആവശ്യമുണ്ട്. കർത്താവ് പറഞ്ഞു, എന്റെ മുഖം മധുരമാണ്. ഒരു മുഖം കർത്താവ് നമുക്ക് തരികയാണ്. മുഖത്തിന് രണ്ട് കാളകൾ വേണം. ഒന്ന് നമ്മളാണ്, മറ്റേ കാളയോ അത് യേശുവാണ്. യേശു നമ്മൾ ഒന്നിച്ച് വലിക്കുന്നു. അപ്പോൾ എല്ലാം സുഖകരമാണ്. യേശുവിനൊത്ത് വഹിക്കുമ്പോൾ എളുപ്പമായി. ഒരു വള്ളം തൊഴിയുമ്പോൾ രണ്ട് തൊഴിയുണ്ടെങ്കിൽ വള്ളം നേരെ മുന്നോട്ട് പോകും. നിങ്ങൾ ആരും തൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വശത്ത് മാത്രം തൊഴിയുമ്പോൾ വള്ളം തിരിഞ്ഞു വരും, നേരെ മുന്നോട്ട് പോവുകയില്ല. നേരെ രണ്ടു വശത്തും ഒരുപോലെ തൊഴുകയാണെങ്കിൽ വള്ളം മുന്നോട്ട് പോകും. യേശുവും നമ്മൾ ഒന്നിച്ച് തൊഴയുമ്പോൾ നമ്മുടെ വള്ളം മുന്നോട്ട് പോകും, ലക്ഷ്യത്തിൽ എത്തുകയും ചെയ്യും. എത്രയോ പേരാണ് ഇതുപോലെ ഉടനടി തീരുമാനമെടുത്ത് മുന്നോട്ട് പോയത്. ടാൽബർട്ട് ഒരു മദ്യപാനിയായിരുന്നു. അദ്ദേഹം ഒരു തീരുമാനമെടുത്തു. പിന്നെ ഒരു ഷാപ്പിന്റെ അടുത്തുകൂടെ പോലും സഞ്ചരിച്ചു പോവുകയില്ലായിരുന്നു. ഒരു തീരുമാനം. ഇതുപോലെ വലിയൊരു തീരുമാനമെടുത്ത മനുഷ്യന് ആൽഫ്രഡ് നോബൽ. ഇന്ന് നോബൽ സമ്മാനം പുരസ്കാരം എത്രയോ പ്രധാനപ്പെട്ടതാണ്. ഇത് ഇതാരാണ് ഉണ്ടാക്കിയത്? ആൽഫ്രഡ് നോബൽ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. ധനികനായിരുന്നു. അദ്ദേഹത്തിന്റെ പണി ഡയനാമൈറ്റ് ഉണ്ടാക്കുന്നതായിരുന്നു. എങ്ങനെയോ അദ്ദേഹം മരിച്ചെന്നൊരു വാർത്ത പത്രത്തിൽ വന്നു. പത്രക്കാർ എഴുതി, ദ കിങ് ഓഫ് ഡയനാമൈറ്റ് ഇസ് ഡെഡ് എന്ന് പറഞ്ഞു എഴുതി. മരണത്തിന്റെ വ്യാപാരി മരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയപ്പോൾ ഇയാൾ പെട്ടെന്ന് തന്റെ മരണ വാർത്ത വായിക്കുകയാണ്. മരിച്ചിട്ടില്ല, വരുന്ന തെറ്റിപ്പോയി വാർത്ത കൊടുത്താണ്. അപ്പോൾ അയാൾക്ക് മതി, ദൈവം ഞാൻ മരിച്ചു കഴിയുമ്പോൾ മനുഷ്യനെ കുറിച്ച് എന്താണ് എഴുതുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്? ഞാൻ മരണത്തിന്റെ വ്യാപാരിയായിട്ട് കരുതപ്പെടും, ഒരിക്കലും പാടില്ല. അയാൾ മാനസാന്തരപ്പെട്ടു. സമാധാനത്തിന് വേണ്ടി അദ്ദേഹത്തിന്റെ എല്ലാ കഴിവുകളും പണവും ചെലവഴിച്ചിപ്പോൾ നോബൽ പുരസ്കാരം. സമാധാനത്തിന് നോബൽ പുരസ്കാരം എന്തൊരു വിലപ്പെട്ട പുരസ്കാരമാണ്. അത് ഈ മനുഷ്യൻ അങ്ങനെ ഒറ്റ തീരുമാനം കൊണ്ട് മുന്നോട്ട് പോയതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളും ഇതുപോലെ നല്ലൊരു തീരുമാനമെടുത്ത് പുതിയ വർഷം ഏറ്റവും മനോഹരമാക്കി തീർക്കണം, ദൈവാനുഗ്രഹമാക്കി തീർക്കണം. ദൈവം ആഗ്രഹിക്കുന്നത് പോലെ അത് പരിശുദ്ധവും നിഷ്കളങ്കവുമായിരിക്കണം. നമ്മൾ ദൈവത്തിന്റെ മക്കളെ പോലെ പെരുമാറി മുന്നോട്ട് പോകണം. ഇതൊക്കെ നമുക്ക് ചിന്തിച്ചുകൊണ്ട് നല്ലൊരു വർഷം ജീവിക്കാൻ പരിശ്രമിക്കുന്നവർക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.